സ്ഥലത്തിന്റെ അകത്ത് ഞങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്നത്. ഈ പിള്ളേരെ കൊണ്ട് എവിടെ പോകാനായിട്ടാ? ഏത് മുഖ്യമന്ത്രിയിൽ ആര് വന്നെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മിറ്റത്ത് കൊണ്ട് ആദ്യം കല്ലിടട്ടെ. നമസ്കാരം അമേരിക്ക. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാവാൻ പോകുന്ന പദ്ധതി എന്ന വിശേഷണത്തോടെ ഇടത് സർക്കാർ മുന്നോട്ട് വെച്ച കെ-റെയിൽ പദ്ധതി സംസ്ഥാനത്ത് പ്രതിഷേധ പുക പടർത്തിയിരിക്കുകയാണ്. പദ്ധതി കേരളത്തിൻ്റെ ഹൃദയത്തെ രണ്ടായി പിളർത്തുമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അവരെ വികസന വിരോധികളെന്ന് വിളിക്കുന്നു ഭരണപക്ഷം. സർവേയും കുറ്റിനാട്ടിലും കുറ്റിപ്പറിക്കലുമൊക്കെ തകൃതിയായി നടക്കുമ്പോഴും വെച്ചകാൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സർക്കാർ. സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ വാരം അമേരിക്കൻ ഡയലോഗും ചിന്തിക്കുന്നത്. കില്ലർ റെയിലാകുമോ കെ റെയിൽ? ഇന്നത്തെ എൻ്റെ അതിഥികൾ CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, വ്യവസായിയായ സണ്ണി വാളിയപ്ലാക്കൽ, മുതിർന്ന മാധ്യമപ്രവർത്തകനും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപക പ്രസിഡന്റുമായ ജോർജ് ജോസഫ്, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോബി സെബാസ്റ്റ്യൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നമ്മൾ കെ-റെയിലുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഈ പോയ വാരം മാധ്യമങ്ങളിലൂടെ കണ്ടു. ഭരണപക്ഷത്തു നിന്ന് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. എന്നാൽ ഈ അഭിപ്രായങ്ങളെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. പല കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഭരണപക്ഷത്തു നിന്ന് വരുന്നത്. ശരിക്കും തിരക്കഥയില്ലാതെ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സിനിമയുടെ അവസ്ഥയാണോ കെ-റെയിൽ പദ്ധതി? ഒരിക്കലുമല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് അർത്ഥ അതിവേഗ പാത. അതിനു മുമ്പ് UDF സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിവേഗ പാത പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന്റെ പഠനം നടത്തുകയും ചെയ്തു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ശ്രീ സാക്ഷാൽ മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. അന്ന് ആ പദ്ധതി ഫീസിബിൾ ആണ്, നേരത്തെ തന്നെ കേരളത്തിൽ ആരംഭിക്കേണ്ടതായിരുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണ്. എന്നാൽ 340 കിലോമീറ്റർ വേഗത എന്ന് പറയുമ്പോൾ 3 സ്റ്റേഷൻ മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ പ്രയോജനപ്രദമാവില്ല. വേഗത കൂട്ടി പിന്നെ ബ്രേക്ക് ചെയ്ത് വേഗത കുറയുമ്പോഴേക്കും 2-3 ജില്ല കടന്നു പോകും. അപ്പോൾ കേരളത്തിൽ ഒരു 200 കിലോമീറ്റർ വേഗത മതി, അതുപോലെ പരമാവധി ജില്ലകളിൽ സ്റ്റേഷൻ വേണം എന്ന്, പരമാവധി ആളുകൾക്ക് പ്രയോജനപ്പെടണം എന്ന ആശയമാണ് അർത്ഥ അതിവേഗ പാതയിലേക്ക് പോയത്. അതിന് ഏറ്റവും ആദ്യം ഫീസിബിലിറ്റി സ്റ്റഡീസ് എല്ലാം നടത്തി കേന്ദ്രത്തിന് അംഗീകാരത്തിനായിട്ട് അപേക്ഷിച്ചു. തത്വത്തിൽ അംഗീകാരം കിട്ടി. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പഠനം പൂർത്തീകരിച്ചു. ഹൈഡ്രോഗ്രാഫിക് പഠനം പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ വിശദമായിട്ടുള്ള DPR തയ്യാറാക്കി. ഇപ്പോൾ സാമൂഹ്യ ആഘാത പഠനം നടത്തുന്ന ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി കടന്നു പോകുന്ന അലൈൻമെന്റ് മേഖലയിൽ താമസിക്കുന്നവർ എത്ര, കുടുംബങ്ങൾ എത്ര, മാറ്റി താമസിപ്പിക്കേണ്ട കുടുംബങ്ങൾ എത്ര, വീടുകൾ എത്ര, സ്കൂള്, ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, കാവുകൾ, അത്തരത്തിലുള്ള പഠനം നടത്തി സാമൂഹ്യ ആഘാതം എത്രയുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പഠനമാണ്. കൃത്യമായി ഇത്തരത്തിൽ പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം 2013 പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമുള്ള പഠനം വേണം. ആ പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഈ പഠനം പൂർത്തീകരിച്ച് ഈ പദ്ധതി കേരളത്തിൽ ഫീസിബിൾ ആണോ, സാമൂഹ്യ ആഘാതം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാൻ കൃത്യമായി പബ്ലിക് ഹിയറിംഗ് നടത്തി ഭൂമി നഷ്ടപ്പെടുന്നവരെയും അല്ലാത്തവരെയും എല്ലാം കേട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വിദഗ്ധ സമിതിക്ക് കൊടുത്ത് വിദഗ്ധ സമിതി ആ പദ്ധതി കൃത്യമായി അവലോകനം ചെയ്ത് റിപ്പോർട്ട് നോക്കി സാമൂഹ്യ ആഘാതമാണോ വലുത്, അതോ ഈ പദ്ധതി കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന നേട്ടമാണോ വലുത് എന്ന് ശരിക്കും ഒരു ത്രാസിൽ തുലനം ചെയ്ത് നോക്കുന്നത് പോലെ നോക്കി സാമൂഹ്യ ആഘാതമാണ് കൂടുതലെങ്കിൽ പദ്ധതി ഡ്രോപ്പ് ചെയ്യും. മറിച്ച് ഈ പദ്ധതി കൊണ്ട് നേട്ടങ്ങൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിനുണ്ട്, രാജ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ സാമൂഹ്യ ആഘാതം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി ക്രമങ്ങളിലേക്ക് പോവുക. അപ്പൊ പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി 2 വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് 5 വർഷം കൊണ്ട് ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുന്നു അരുൺകുമാർ. നമുക്ക് സണ്ണി വാളിയപ്ലാക്കിലേക്ക് പോകാം. സണ്ണി, ഒരു ഗ്രാമത്തിൻ്റെ പരിശുദ്ധിയും നിഷ്കളങ്കതയുമായിട്ട് അമേരിക്കയിലേക്ക് 2 പതിറ്റാണ്ട് മുമ്പ് കുടിയേറിയ ഒരു അമേരിക്കൻ മലയാളിയാണ് അങ്ങ്. ഇവിടെ ഈ അമേരിക്ക പോലുള്ള ഗതാഗത സൗകര്യത്തിൽ ഏറെ മെച്ചപ്പെട്ട ഒരു രാജ്യം കൂടിയാണ്. ഈ സൗകര്യങ്ങളെല്ലാം അങ്ങ് അനുഭവിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതേ സൗകര്യങ്ങൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടുമൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കേരളത്തിനും അമേരിക്കയായിട്ട് അന്തരം വളരെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വളരെയധികം അന്തരമുള്ളൊരു രാജ്യവും അമേരിക്കയും കേരളവുമായി ബന്ധപ്പെടുത്താൻ ഒരു കാരണത്തിൽ സാധിക്കില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. പിന്നെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ മൂന്ന് ഘട്ടമായിട്ടാണ്, നമ്മുടെ മൂന്ന് മേഖലകളാണ് നമ്മുടെ നാടുള്ളത്. ഒന്ന് മലനാട്, പിന്നെ ഇടനാട്, തീരപ്രദേശം. ഈ മൂന്ന് ഈ സർവേ ആത്യന്തികമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഈ രീതിയിൽ പോകുമ്പോൾ ഈ മൂന്ന് ഭാഗത്തുകൂടെ ഈ റെയിൽ കടന്നു പോകുന്നുണ്ട്. അതിന്റെ ആഘാതം, പരിസ്ഥിതി ആഘാതം വളരെ കൂടുതലാണ്. പിന്നെ ഒരു 20,000-ഓളം കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ട വരും. അപ്പോൾ അതുകൂടാതെ തന്നെ അവിടെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ ഇതൊക്കെ ഒഴിപ്പിക്കുന്നു. അവിടെയുള്ള ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുന്നു. ഇവരുടെ ഭൂമി രണ്ടായിട്ട് പിളർന്നു പോകുന്നു. അതുമാത്രമല്ല 30 മീറ്ററാണ് ഇതിന്റെ ബഫർ സോൺ എന്ന് പറയുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ബഫർ സോണിനൊന്നും ഈ പൈസ ഈ കോമ്പൻസേഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. എന്റെ അറിവ് ശരിയാണെന്ന് എനിക്ക് ഞാൻ അയച്ചിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒത്തിരി ജനങ്ങൾ ഈ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന സംഭവ വികാസങ്ങൾ ജനങ്ങളുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കി ഗവൺമെന്റ് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഇതിനെ പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ എങ്ങനെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കാം, എങ്ങനെ തൊഴിലില്ലായ്മ ഈ നഷ്ടപ്പെടുന്ന തൊഴിൽ കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാം, അതൊക്കെയാണ് ഇപ്പൊ ഗവൺമെന്റ് ചിന്തിക്കേണ്ടത്. വികസനത്തിന് നമ്മൾ ഒരിക്കലും ഒരു അമേരിക്കൻ മലയാളി എന്നുള്ള നില അല്ലെങ്കിൽ കേരളത്തിൽ എപ്പോഴും സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരിക്കലും ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ എതിരല്ല. കേരളത്തിലെ KSRTC പോലും ഒരു ശരിക്കും നടത്താൻ കഴിയില്ലാത്ത ആൾക്കാരാണ് K-Rail-ഉമായിട്ട് പോകുന്നത്. എത്ര പേർക്ക് ഇത് തൊഴിൽ കൊടുക്കാൻ പറ്റും? ജോർജ് ജോസഫ്, കേരളത്തിലെ പല വിഷയങ്ങളിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അങ്ങയുടെ പത്രമായ ഈ മലയാളിയിൽ കൂടെ സ്വന്തം നിലപാടുകൾ പത്രാധിപർ എന്നുള്ള നിലയിൽ എഴുതുകയും ചെയ്യാറുണ്ട്. ഈ K-Rail പദ്ധതി ശരിക്കും ഒരു തെറ്റായ സമയത്താണോ LDF സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ K-Rail-ന്റെ വലിയൊരു ആരാധകനായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ ഒരു പദ്ധതിയുടെ അനിവാര്യതയെപ്പറ്റി ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് ഒരു ഭാഷ, പിന്നെ കോട്ടയത്ത് ഒരു ഭാഷ, തൃശ്ശൂരിൽ വേറൊന്ന്, കാസർഗോഡ് വേറൊന്ന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അകപ്പാടെ കേരളം ഒരു ഇട്ടാവട്ടമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തമ്മിലൊരു ഈ പരസ്പരം ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട്, ഒറ്റപ്പെട്ട ഗ്രാമങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. നമുക്ക് ആ ഗ്രാമത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകൾ. നമ്മൾ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിൽ പോയി താമസിക്കാൻ പോലും നമുക്ക് ഇഷ്ടമില്ല, അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ അവർക്ക് ഒരു വികസനം വരുമല്ലോ എന്നുള്ളത് വളരെ സന്തോഷത്തോട് കണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു 3-4 മാസം മുമ്പ് ഞാനൊന്ന് നാട്ടിലേക്ക് പോയി, കേരളത്തിൽ പോയി. അപ്പൊ ആ കുറ്റിപ്പുറം മുതല് കോഴിക്കോട് വരെ പോയപ്പോഴത്തേക്ക് ആ രണ്ട് ഭാഗത്തും വീടുകളും കെട്ടിടങ്ങളും പിന്നെ സ്കൂളുകളും പള്ളികളും ഒക്കെ ഇടിച്ചു തകർത്തിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ആ പിന്നെ ഹൈവേ വലുതാക്കുന്നതിന് വേണ്ടി. ഓഫ് കോഴ്സ് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് തകർന്നു പോയി. ഈ ഇങ്ങനെ അവിടെയുള്ള ആളുകളെ മുഴുവൻ, അല്ലെ അവിടെയുള്ള സംസ്കാരം മുഴുവൻ ഇടിച്ചു തകർത്തിട്ടാണ് ആ പിന്നെ റോഡ് വലുതാക്കുന്നത്. പക്ഷേ നിവൃത്തിയില്ല, നമ്മുടെ പിന്നെ വികസനം വന്നേ പറ്റൂ. അതുപോലെ ഒരു സംവിധാനമാണ്, അതുപോലെയുള്ള ഒരു രീതിയിലേക്കാണ് K-Rail-ഉം പോകുന്നതെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇപ്പം നടക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് സങ്കടകരമാണ്. നമുക്ക് വികസനം വേണം. ഈ റെയിൽപാത വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ജനങ്ങളോടൊരു യുദ്ധം നടത്തിയിട്ടല്ല അത് നടത്തേണ്ടിയിരിക്കുന്നത്. ആളുകളെ ബോധവൽക്കരിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ എല്ലാ ഗ്രാമത്തിലും പിന്നെ ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അവർക്ക് പോയി ഈ പാത വരുന്ന അവിടുത്തെ ആളുകളോട് പറഞ്ഞു കൊടുക്കരുത്, നിങ്ങളുടെ സ്ഥലം കൊടുക്കാൻ പറ്റുമോ, അതിന് എന്ത് വില കിട്ടിയാൽ കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് മാറി താമസിക്കാൻ പറ്റുമോ. ഒരു ബോധവൽക്കരണമോ ഒന്നും ചെയ്യാതെ ആളുകളുമായിട്ടുള്ള ഒരു യുദ്ധം നടത്തുന്ന പോലെയുള്ള രീതി, അതിനോട് നമുക്ക് യാതൊരു അനുഭാവവുമില്ല. അതുപോലെ തന്നെ ഈ റെയിലിന് ഞാൻ പൂർണ്ണമായിട്ട് എതിരല്ല, പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ എതിരാണ്. ഇത് ഇടയ്ക്ക് ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ഭൂമിയിൽ കൂടിയാണ് പോകുന്നത്. ബാക്കി ഭാഗത്ത് പിന്നെ എലിവേറ്റഡ് ട്രാക്സ് ആണ്. ആ എലിവേറ്റഡ് ട്രാക്സ് ഓക്കെയാണ്, പക്ഷേ ഭൂമിയിൽ കൂടി പോകുമ്പോൾ ഇത്രയും അതിവേഗ ട്രെയിൻ പോകുമ്പോൾ രണ്ട് ഭാഗത്തും അതിനനുസരിച്ചുള്ള വേരുകൾ കെട്ടേണ്ടി വരും. അപ്പം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരും. അപ്പം ഈ ലൈൻ മൊത്തം എലിവേറ്റഡ് ലൈൻ ആകുകയാണ് എന്തുകൊണ്ടും നല്ലത്. അതായിരിക്കും പരിസ്ഥിതിക്കും ഒക്കെ ആഘാതം കുറയ്ക്കുന്നത്. എന്തായാലും ഈ കേരളത്തിൽ പദ്ധതിയും വികസനവും ഒക്കെ വന്നേ പറ്റൂ, വരാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇതൊക്കെ വന്നേ പറ്റൂ. പക്ഷേ അത് ജനങ്ങളോടൊരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാവരുത്, ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടാവരുത്. മനസ്സിലാക്കും. നമുക്ക് കോൺഗ്രസ് നേതാവായ ജോബിയിലേക്കൊക്കെ പോകാം. ജോബി, ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, ഈ അതിവേഗ റെയിൽ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കുന്നത് തികച്ചും ഒരു വിരോധാഭാസമല്ലേ? തീർച്ചയായും ഈ ഒരു പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ ഇതില് DMRC-യെ കൊണ്ട് പഠനം നടത്തി. ഏകദേശം 1,12,000 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയാണെന്ന് വരികയും അതിന്റെ ആഘാതങ്ങളെ കുറിച്ചുമെല്ലാം പഠനം നടത്തുകയും അതിന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തിട്ട് അതിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയും അതുപോലുള്ള എല്ലാ ആഘാത പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പദ്ധതി കേരളത്തിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ, മറ്റു പദ്ധതികളാണോ കേരളത്തിന് ആവശ്യകത എന്ന് മനസ്സിലാക്കി ആ പദ്ധതിയെ ഇംപ്ലിമെന്റ് ചെയ്യാതെ മുന്നോട്ട് പോകുവാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത്. ഞാൻ രാഷ്ട്രീയപരമായി ഒരു പദ്ധതിയെ നോക്കിക്കാണുകയും അതിനെ കണ്ണുമടച്ചെതിർക്കുകയും അനുകൂലിക്കുകയും ഒന്നും ചെയ്യാൻ പോകുന്ന ഒരാളല്ല. മറിച്ച് ഈ ഒരു പദ്ധതി കേരളം പോലുള്ള ഒരു ഉപഭോഗ സംസ്ഥാനത്ത് ഇന്ന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുപോലുള്ള സ്പീഡ് റെയിൽ പദ്ധതികളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതുപോലുള്ള പദ്ധതികളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ഈ പദ്ധതികൾ സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടാക്കുന്നുണ്ടോ, അതെയോ നഷ്ടത്തിലാണോ കൂടുന്നത്? ഇതൊക്കെ നമുക്ക് വെറും 1-2 മണിക്കൂർ വീട്ടിലിരുന്ന് റിസർച്ച് ചെയ്താൽ കിട്ടുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു. ഉദാഹരണത്തിന് K. കരുണാകരൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവരുമ്പോഴും ഒക്കെ ഇതേ സംശയം എല്ലാ കോണുകളിൽ നിന്നും വന്നിരുന്നു. പക്ഷേ ഇന്ന് ലോകത്ത് തന്നെ മാതൃകയായി മാറുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ഒരു പദ്ധതി ഒരു പരാജയമാകുമെന്ന്? ഇപ്പോഴേ അല്ല, പരാജയമാകുമെന്നോ ഇതല്ല ഞാൻ പറയുന്നത്. ഞാൻ അതിന്റെ എക്കണോമിക് വയബിലിറ്റിയിലേക്കും അതിന്റെ ബഡ്ജറ്റിലേക്കുമാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇത് അതിന് പലിശ കൊടുക്കാനുള്ള 30% പോലും ഈ പദ്ധതിയിൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാതെ വരികയും അതിനുശേഷം ബെയ്ജിംഗിൽ നിന്ന് അവരുടെ മാനുഫാക്ചറിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഈ പദ്ധതി നീട്ടുകയും അതിനുശേഷം ഏതാണ്ട് 70% ചരക്ക് ഗതാഗതവും 30% പാസഞ്ചറുമായിട്ടാണ് ഈ പദ്ധതികൾ മുന്നോട്ട് പോയി അവിടെ ഒരു 70% അതിന്റെ പലിശ അടക്കുന്ന രീതിയിലേക്ക് പോലും ഇതിന്റെ സാമ്പത്തികപരമായി എത്തിക്കുവാൻ ചൈനയ്ക്ക് കഴിഞ്ഞത്. അതുപോലുള്ള ഒരു സംസ്ഥാനമാണോ കേരളം? അവിടെയും ഒന്നോർക്കേണ്ടത്, അങ്ങ് അമേരിക്കയിലാണ്, ന്യൂയോർക്കുമായി വളരെ അടുത്ത് താമസിക്കുന്ന ഒരാളാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ന്യൂയോർക്കിലെ ട്രെയിൻ ഗതാഗത സർവീസാണ് ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ഗതാഗത സർവീസ്. ഒരു ദിവസം 10 ലക്ഷം പേരെയാണ് ന്യൂയോർക്ക് ട്രാൻസിറ്റ് അതോറിറ്റി മൂവ് ചെയ്യിക്കുന്നത്. ഈ ന്യൂയോർക്ക് ട്രാൻസിറ്റ് അതോറിറ്റി പോലും ഏകദേശം 50% അതിൻ്റെ നടത്തിപ്പ് ചെലവുകൾ മറ്റ് മേഖലകളിൽ നിന്ന്, നികുതിയിൽ നിന്നുമൊക്കെയാണ് സ്വരൂപിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് ഈ റെയിൽ പദ്ധതികളുടെ എല്ലാം ലോകമാകമാനമുള്ള ലണ്ടനിലെ ആയാലും എവിടെ ആയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതൊരു ലാഭം എന്നുള്ളതിനപ്പുറമായിട്ട് ഈ ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊരു മറു അഭിപ്രായമുണ്ട്. അതേപ്പറ്റി ജോബി എന്താ പറയുന്നു? ഇതാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. ന്യൂയോർക്കിലെ മെട്രോ പദ്ധതി, അമേരിക്കയിൽ എത്ര സ്പീഡ് റെയിൽ പദ്ധതി ഉണ്ട്? അമേരിക്ക പോലുള്ള ഒരു വികസന രാജ്യത്ത് ഒരേ ഒരു സ്പീഡ് റെയിൽ പദ്ധതി ഇപ്പൊ കമ്മീഷൻ ചെയ്തിട്ടുള്ളൂ. ഫിലാഡൽഫിയയിൽ നിന്ന് ന്യൂയോർക്ക് വരെ പോകുന്ന പദ്ധതി. അത് 150 മൈൽ പെർ, അതും അർദ്ധ സ്പീഡ് പദ്ധതിയാണ്. 150 മൈൽ പെർ അവറിൽ പോകുന്ന ഒരു പദ്ധതിയാണ്. അതിലെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ അത് 140-ൽ താഴെ മൈൽ സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. കാലിഫോർണിയയിൽ ഒരു പദ്ധതി വരുന്നുണ്ട്. 1965 മുതൽ സ്പീഡ് റെയിൽ പദ്ധതികൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്റ്റഡികൾ നടന്നതിന് ശേഷം അതിന്റെ പാരിസ്ഥിതിക ആഘാതവും അതിന്റെ വയബിലിറ്റിയിലെ പ്രോബ്ലവും എല്ലാം കാരണം ആ പദ്ധതികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഞാൻ കേരളത്തിലെ ഗതാഗത കുരുക്കുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. കേരളം എന്ന് പറയുന്ന ഒരു കുഞ്ഞു സംസ്ഥാനം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 5 അഞ്ചോളം അയൽപക്കത്തുള്ള എയർപോർട്ടുകൾ അടക്കമുള്ള എയർപോർട്ടുകൾ കോർത്തിണക്കി കിടക്കുന്ന ഒരു സംഭവം ഒരു സംസ്ഥാനമാണ്. കാസർഗോഡ് നിന്ന് മംഗലാപുരവും കാസർഗോഡ് നിന്ന് കണ്ണൂരും തൃശ്ശൂരുള്ളവർക്ക് കോഴിക്കോടും തൃശ്ശൂരുള്ളവർക്ക് എറണാകുളവും ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടും എത്തിപ്പെടാവുന്ന എയർപോർട്ടുകളുണ്ട്. ഇത്ര യാത്രയെ മാത്രം ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ എയർപോർട്ടുകൾ ഇത്തരത്തിലുള്ള ഇത്രയും പ്രോബ്ലം ഉണ്ടാകുന്ന ഇത്രയും ജനങ്ങളെ നേരിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം എയർപോർട്ടുകളിൽ കേരളത്തിന് സ്വന്തമായിട്ടൊരു എയർ കേരള പോലുള്ള പദ്ധതികൾ തുടങ്ങി യാത്രാ സംവിധാനം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ പദ്ധതിയാണ് എങ്കിൽ എനിക്ക് മനസ്സിലാക്കുന്നു എയർപോർട്ടുകൾ കൂടുതൽ കേരളത്തിലേക്ക് വരണമെന്നാണ് ജോബി പറയുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, മുഖ്യമന്ത്രി ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നടത്തിയത് പൗരപ്രമുഖരുടെ ഒരു യോഗത്തിലാണ്. ശരിക്കും മറ്റുള്ള ആളുകൾ ആരോപിക്കുന്നത് പോലെ ഇത് അതിസമ്പന്നർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു പ്രോജക്റ്റാണോ? ഇത് 2021 ഒക്ടോബർ 23 കേരളത്തിന്റെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു UDF. അന്ന് ഏകദേശം 12ഓളം പേർ ചർച്ചയിൽ പങ്കെടുത്ത് കൃത്യമായി ഇതിന്റെ വിശദീകരണം എല്ലാം വന്നതാണ്. അന്ന് അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിച്ചെങ്കിലും വളരെ വലിയ സംവാദം നടന്നു. പിന്നെ ഒക്ടോബർ 27 നിരവധി MLA മാർ ചോദ്യം ചോദിച്ചു. അതിന് മുൻപ് തന്നെ MP മാർക്കും MLA മാർക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു. 2 ആഴ്ച മുമ്പ് നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയം UDF കൊണ്ടുവന്നു, വിശദമായിട്ടുള്ള ചർച്ച നടത്തി, അടിയന്തര പ്രമേയം തള്ളി. അതിനുശേഷവും MLA മാർക്ക് വേണ്ടി സാങ്കേതിക വൈദഗ്ധ്യം വിശദീകരിക്കുന്ന ചർച്ചകൾ നടത്തി. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ജില്ലകളിലും പൗരപ്രമുഖരുടെ യോഗം വിളിച്ചു. വലിയ സംവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ 1.5 കോടി വാഹനങ്ങളുണ്ട്. ഓരോ വർഷവും അത് 10% വർദ്ധിക്കുകയാണ്. അതായത് 10 വർഷം കൊണ്ട് കേരളത്തിൽ ഇപ്പോഴുള്ള വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയാകും. പക്ഷെ ദേശീയപാതയോ റോഡുകളോ ഒന്നും ഇരട്ടിയാകുന്നില്ല, വലിയ മാറ്റം വരുന്നില്ല. ഇപ്പോൾ തന്നെ ദേശീയപാതയിലടക്കം വലിയ ട്രാഫിക് ബ്ലോക്കാണ്. അതുകൊണ്ട് ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ ഒരു നൂതനമായിട്ടുള്ള മാർഗം എന്ന രൂപത്തിലാണ് K-Railലേക്ക് നാം മാറാൻ, സിൽവർ ലൈനിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു 100 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പൊ ട്രെയിൻ സർവീസ് ഉപയോഗിക്കുന്ന 90,000 പേര്, അതുപോലെ കാറ് ഉപയോഗിച്ച് പോകുന്ന 1.5 ലക്ഷം പേര്, ബസ് സർവീസ് ഉപയോഗിക്കുന്ന 85,000 പേര്. അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വെറും ₹2.75 ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ പാകത്തിന് നന്നായി ഫീസിബിൾ ആയിട്ടുള്ള ഒരു യാത്രാ സൗകര്യമാണ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ 3 ക്ലാസ് AC യും 2nd ക്ലാസ് AC യിലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ചെലവാകുന്ന തുക എത്രയാണോ അതിൽ താഴെയാണ് ഈ സിൽവർ ലൈനിലൂടെ യാത്ര ചെയ്യുമ്പോൾ വരിക. അപ്പൊ ഇത് സാധാരണക്കാരായ യാത്രക്കാർക്ക് ശരിക്കും വിമാനത്തിലും അതുപോലെ വലിയ ഫോറിൻ കാറിലും എല്ലാം പോകുന്നവർ എടുക്കുന്ന വേഗതയ്ക്കനുസരിച്ച് തന്നെ യാത്ര ചെയ്യുക, സാധാരണക്കാർക്ക് ഏറ്റവും വേഗതയിൽ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരുക എന്ന ലക്ഷ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് വമ്പന്മാർക്കുള്ള പദ്ധതിയല്ല, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കൃത്യമായിട്ട് ഇതിന്റെ യാത്രാ സൗകര്യങ്ങളുടെ സാധ്യതയെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഒരു 150-200 കിലോമീറ്റർ ദിവസം യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും സിൽവർ ലൈനിലേക്ക് മാറും. വെറും 22 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് കൊല്ലം, 3/4 മണിക്കൂർ കൊണ്ട് കോട്ടയത്തെത്താം, അതുപോലെ 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എറണാകുളത്തെത്താം. എറണാകുളം, കണ്ണൂർ എല്ലാം വളരെ വേഗതയിൽ എത്തുമ്പോൾ ഒരു ദിവസം ഏകദേശം 2,85,000 മണിക്കൂർ നമുക്ക് ഈ കേരളത്തിൽ ലാഭിക്കാൻ കഴിയും. ആ മണിക്കൂർ കൃത്യമായി മറ്റു മേഖലകളിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മനസ്സിലാക്കുന്നു അരുൺകുമാർ. സണ്ണി, അരുൺകുമാർ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അതായത് സാധാരണക്കാർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിൽവർ ലൈൻ പദ്ധതി ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സണ്ണി, ഒരു പക്ഷേ 70-80 മൈൽ സ്പീഡിലാണ് റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും നല്ല ഒരു ഗതാഗത സൗകര്യമുള്ള ഒരു അമേരിക്ക പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന അങ്ങേക്ക് കേരളത്തിലെ റോഡ് ഗതാഗതമാണോ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, അതോ സിൽവർ ലൈനാണോ മുൻഗണന കൊടുക്കേണ്ടത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ട്രെയിനിനെ തന്നെ. കാരണം ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് റോഡ് വികസനം വളരെ പരിമിതമാണ്. നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അവിടെ എല്ലാം ബിൽഡിംഗ് എല്ലാം ഇടിച്ചു നിരത്തിയിരിക്കുന്ന കാണാൻ നിർഭാഗ്യകരമായ കാഴ്ച കണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഒരിക്കലും പ്രായോഗികമായിട്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അപ്പൊ ട്രെയിൻ തന്നെയാണ് അതിന് അഭികാമ്യം, അതിനകത്ത് ആരും സംശയമില്ല. പക്ഷേ അരുൺ, നമ്മുടെ ബഹുമാനപ്പെട്ട എനിക്ക് മുമ്പ് സംസാരിച്ച CPIM അരുൺകുമാർ പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം ₹2.75 ഇന്നത്തെ കാലത്ത് ഇത് പണി പൂർത്തിയാക്കാൻ ഇനി ഒരു 10 കൊല്ലം അല്ലെ 15 കൊല്ലം കഴിയുമ്പോൾ 22.25 രൂപയ്ക്ക് പോവുക എന്നുള്ളത് അത് എനിക്ക് അത് എത്രമാത്രം പ്രായോഗിക തലത്തിൽ അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. പിന്നെ ഒരു ഭൂമിയുടെ ഒരു 5 ഏക്കറുള്ള സ്ഥലമുള്ള ആളിന്റെ ഭൂമി ഈ നടുക്കൂടെ ഈ ട്രെയിൻ കയറി പോവുകയാണ്. ഈ ഭൂമി രണ്ടായി തുടർന്നു പോകുന്നു. അതിന് ചുറ്റും മതിൽ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എവിടെ ചെന്ന് തിരിച്ച് ഈ ഭൂമിക്ക് ഹെലികോപ്റ്റർ തിരിച്ച് ഈ ഭൂമിക്ക് മറ്റേ അപ്പുറത്തെ സൈഡിൽ വരണം പറ്റുമോ? ഇതൊക്കെ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വികസനം നമുക്ക് വേണം, യാതൊരു സംശയമില്ല കാര്യത്തില്ല. അതിനകത്ത് അമേരിക്കൻ മലയാളി എന്ന് പറയുന്നത് എനിക്ക് ഇവിടെയുള്ള ഒരു മനുഷ്യന് എതിര് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെത്രമാത്രം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അത് ജനങ്ങളുടെ സംശയം ദൂരീകരിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകരുടെയും അല്ലെങ്കിൽ ഒരു കടമയാണ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കടമയാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ പിണറായി സർക്കാർ അവതരിപ്പിച്ച രീതി തെറ്റായിപ്പോയോ? ഉദാഹരണത്തിന് പൗരപ്രമുഖരെ വിളിച്ച് മുഖ്യമന്ത്രി ഒരു യോഗം നടത്തുന്നു, വിശദീകരണം നടത്തുന്നു, സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ. പൊതുവെ സി പി എമ്മിൻ്റെ ഒരു രീതി പോലും അല്ല അങ്ങനത്തെ ഒരു കാര്യം. രണ്ട്, ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ കെ-റെയിലിൻ്റെ കുറ്റിനാട്ടലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഒരമ്മയൊക്കെ സ്വന്തം കുഞ്ഞിൻ്റെ മുകളിൽ പോലീസുകാർ വലിച്ചഴിക്കുന്ന രംഗങ്ങളുമൊക്കെ കേരളത്തിൽ എന്തുമാത്രം ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേരളത്തെ ഇപ്പോൾ തന്നെ രണ്ടായിട്ട് വെട്ടിമുറിച്ച ഒരു പ്രതിനിധിയാണ് ഞാൻ കാണുന്നത്. ഈ റെയിലിനെ അനുകൂലിക്കുന്നവരും റെയിലിനെ എതിർക്കുന്നവരും, ഈ രണ്ടായിട്ട് ഇപ്പം കേരളം പിളർന്നിരിക്കുന്നു ഓൾറെഡി. അപ്പൊ കേരളത്തിൽ എന്ത് വന്നാലും, പുതിയതായിട്ട് എന്ത് വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശൈലിയാണ്. അപ്പൊ അതിനെ ഒന്ന് അതിജീവിക്കാനായിട്ട് എത്രമാത്രം ഈ സർക്കാർ എന്തെല്ലാം പ്രോഗ്രാമുകൾ മുൻകൂട്ടി ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അത് കാര്യമായ ഒരു ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ജനങ്ങളുടെ ആശങ്ക പിന്നെ അകറ്റാനും, ഒരു ഗ്രാമത്തിൽ ഇത്ര വീടുകളാണ് അല്ലെങ്കിൽ ഇത്ര കുടുംബക്കാരെയാണ് അത് ബാധിക്കുന്നത്, അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ സ്ഥലത്തിന് ഇത്ര വിലയുണ്ട് അല്ലെങ്കിൽ ആ മതിപ്പ് വില ഇത് കിട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വില കിട്ടും, അത് കൃത്യമായിട്ട് കിട്ടും എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതിന് പകരം ഈ ഇപ്പൊ 60% തരും, പിന്നെ 40%, 30 വർഷം കഴിഞ്ഞ് തരും, ബഫർ സോണിന് പൈസ ഒന്നും കിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? മാർക്സിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടി ഈ ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കാതിരിക്കുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അരുൺകുമാർ, ഉറപ്പാണ് LDF എന്നുള്ള ക്യാമ്പയിനിലൂടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പിണറായി സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേക്ക് എത്തിയത്. ശരിക്കും ഉറപ്പാണോ കേരളത്തിൽ? തീർച്ചയായും. കഴിഞ്ഞ 5 വർഷം കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018, 2019 പ്രളയം, അതുപോലെ തന്നെ കോവിഡ് 3 ഘട്ടം വലിയ ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പക്ഷേ എന്നിരുന്നാലും കേരളത്തിന്റെ വികസന രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. 41 വർഷമായി പണിമുടങ്ങി കിടന്ന കൊല്ലം ബൈപ്പാസ്, 36 വർഷമായി പണിമുടങ്ങി കിടന്ന ആലപ്പുഴ ബൈപ്പാസ്, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കൊച്ചി മെട്രോ, ജല മെട്രോ, അതുപോലെ പാലാരിവട്ടം പാലം 140 ദിവസം കൊണ്ട് പൊളിച്ചു പണത്. അങ്ങനെ വികസന രംഗത്ത് വലിയ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും, ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. ഇപ്പൊ ഹൈസ്പീഡ് മറ്റേ നമ്മുടെ കെ ഫോൺ അടക്കം ഫൈബർ കണക്ഷൻ അടക്കമുള്ളത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുമ്പോഴേക്കും കേരളത്തിൽ നടപ്പാക്കി. ഡിജിറ്റൽ വിദ്യാഭ്യാസമാണെങ്കിൽ കേന്ദ്രം ആലോചിച്ചപ്പോഴേക്കും കേരളത്തിൽ 93% പേർക്ക് ഈ കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ വികസന പദ്ധതി കേരളത്തിലെ സ്വപ്ന പദ്ധതിയാണ്. കേരളത്തിൽ അത് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. ഈ ഗവൺമെന്റിന്റെ കാലാവധിയിൽ തന്നെ ആ പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിമർശകരെയും അതുപോലെ ഇതിൽ സംശയമുള്ളവരെയും നേരിട്ട് കണ്ട ആ സംശയം നിവാരണം നടത്താനും അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനുമുള്ള വീടാന്തരം കയറി ഇറങ്ങിയുള്ള ക്യാമ്പയിനുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. എന്തായാലും ഈ പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകും. ജോബി, ശരിക്കും ഉത്തർപ്രദേശ് ഉൾപ്പെടെ സുപ്രധാനമായ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ വരുന്നത്. കേരളത്തിലും കോൺഗ്രസ് ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലത്ത് ഒരുപക്ഷെ കോവിഡിൻ്റെയൊക്കെ കാലമായതുകൊണ്ടായിരിക്കും ഒരു പരസ്യമായ ഒരു വലിയ ഏകോപന രീതിയിൽ അണികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമര പരിപാടികൾക്ക് സാധിച്ചിട്ടുമില്ല. ഇത് ശരിക്കും ഉറങ്ങിക്കിടന്ന കോൺഗ്രസിന് ഒരു ഉണർവേകുന്ന സമരമായി മാറിയോ? കേരളത്തിലെ കെ-റെയിൽ വിരുദ്ധ സമര പോരാട്ടം ഒരു കടൽ പോലെ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ മുന്നിൽ നിന്ന് നയിക്കുവാൻ കേരളത്തിലെ പാവപ്പെട്ടവരും വീട്ടമ്മമാരും വൃദ്ധരും അടക്കമുള്ള അടുക്കളയിലും മറ്റും ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും മറ്റും മുൻപിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ അവർ ഒരു ആയുഷ്കാലം മുഴുവൻ കൊണ്ടു നടന്ന് നേടിയെടുത്ത അവരുടെ കുടുംബവും കിടപ്പാടവും നഷ്ടപ്പെട്ട് നാളെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു ജനവിഭാഗം Youth Congress Sadakamula Sanganagan Nedutuna Samarat in the Munilaki one Dundikudur Kaichiana Kerala and Dundikudur. Iteratil Keralatil Samaratin everywhere in the Alkare, Adula Algale, Mukimandri Adakamula Adagal, Vigasana Viritar in the La Parana, Achevich Mundikuyan. Other lingual take Portuboyal, Aligal take Kunulavare, Vimojana Samarat in the Poraligal in the Marine World, Vadakunulavare, Thiever Vadigal in the Vere, Udderabutikundirikuyan. End the Virinatula Subaida Chechi, Ramet and the Kadil Pui in the Chai Budikumur, or Alcoida, Tivaravadi out in the Chai Budikum in the Vere, Richimunda, Communist Uro, Mandari Marim, CPM Adakamula, CPM in the Nedakal Notopoikumirikiana. Pinarayude, Gunda Padayude, Dashtetinde, our Udaharana Mai Keralathile Samara Bumi Marikumirikiana. This is a love of Matamaranum. Government is the Arunoka Paranjuvole. Government is the one and already the Chi and the Angel, Paranya Manasilakanum, again and Kerala Trialagal, Manasilakuan, Praktiulavarana, Allah the capsule Kadaka Ula social media campaign Kundo, Sri Sandy Chatunuka Paranjuvole, CPMAKUTI Samida Mundalo, Ningal Ningal local committee will ponum, Ningal the Burgan Nakuna, Ningal of Trainal Proti Chalagal Putti, Isilikuaranum, Yangal Kerala General Kopuman. Keralathile International Congressun, Congress Party, Congress, Youth Congress, Keralathile Paavappetta Janangalkkoppam Samaram Cheythu Arrestu Varikkuvan Thayyarayi Munnottu Variyanu. Jobiyude Vikaram Manasilaakkunnu, Namakku Samayakkuravullathondu ee episode ivide avasanikkunu. K-Railumayi bandhappetta thudarnnum nammal charchakal sanghadippikkunnatayirikkum. Athitikalayi pankedutha evarkkum American Dialogue-inde nanni rekhappedutthunnu. Keralathe pilarthunnathakumo K-Rail, kettadungumo pratishedham, kathirunnu kaanam. American Dialogue powered by Hedge New Yorkil. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.